ഹലോ ഗൈസ്, എല്ലാവർക്കും സെക്യൂരിറ്റി ഗെയിമേഴ്സിൻ്റെ ടെക് ആൻഡ് ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പബ്ജി മൊബൈലിൽ പുതുതായിട്ടൊരു ഈവൻറ്റ് വന്നിട്ടുണ്ട്. സീസൺ ഓഫ് കളർ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈവൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ആക്കുക വഴി നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടൊരു ഔട്ട്ഫിറ്റ്, പിന്നെ പെർമനൻ്റ് ആയിട്ടൊരു ഹാറ്റ്, പിന്നെ പ്രീമിയം കൂപ്പൺ കിട്ടുന്നുണ്ട്, എജി കറൻസി കിട്ടുന്നുണ്ട്, പോപ്പുലാരിറ്റി പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഗിഫ്റ്റുകളെല്ലാം ഇതിൽ നിന്നും റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെല്ലാം ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. ഈ ഒരു ഈവൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ എല്ലാ വീക്കിലും നമുക്ക് തരുന്ന ഒരു ഈവൻറ് തന്നെയാണ്. കളർ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു, കളർ ഓഫ് റെഡ് എന്ന് പറഞ്ഞിട്ട് വന്നു, ഇതിപ്പോൾ കളർ ഓഫ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റാണ് വന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്, പെർമനൻ്റ് ആയിട്ടൊരു ഹാറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ പോപ്പുലാരിറ്റി പോയിൻറ്റ്സ്, എ ജി കറൻസി, അങ്ങനെ ഒട്ടനവധി ഗിഫ്റ്റുകളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഈവൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഈവൻറ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഈവൻറ്റ് ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ സീസൺ ഓഫ് കളർ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ഈ ഒരു ഈവൻറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 24-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 1 വീക്കാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞത്. ഇവിടെ കുറേ മിഷൻസ് തന്നിട്ടുണ്ട്. ഈ മിഷൻസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കിവിടെ പർപ്പിൾ കളറിലുള്ളൊരു ഫ്ലവർ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് റെഡീം ചെയ്യലാണ് ഈ ഒരു ഈവൻറ്റ് സാധാരണ എല്ലാ വീക്കിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മിഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 3 പ്രാവശ്യം നമ്മൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഫ്ലവർ കിട്ടും. 5 പ്രാവശ്യം റിവൈവ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ 2 ഫ്ലവർ കിട്ടുന്നുണ്ട്. നമ്മളൊരു 5 ലൈക്ക് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഫ്ലവർ കിട്ടുന്നുണ്ട്. അതേപോലെ 3 ഹേർട്ട് ചിക്കൻ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഒരു 2 ഫ്ലവർ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മുടെ സീസൺ ഓഫ് കളർ പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫ്ലവറെല്ലാം കൊടുത്ത് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണിത്. ഇവിടെ നമ്മളൊരു 10 ഫ്ലവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 200 AG കറൻസി മേടിക്കാൻ പറ്റുന്നുണ്ട്. 5 എണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ റെഡ് ടീ മേടിക്കാൻ പറ്റുന്നുണ്ട്, പോപ്പുലാരിറ്റി പോയിൻറ്സ്. വീണ്ടും ഒരു 1 കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രാപ്പ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ 198 എണ്ണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഒരു ഹാറ്റ് കൊടുത്തിട്ടുണ്ട്, 50 എണ്ണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാറ്റ് പെർമനൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു 30 എണ്ണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയം കൂപ്പൺ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയും ഗിഫ്റ്റുകളാണ് ഇതിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് കൂടിയിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഒരു വീക്കിൽ ഒരു ദിവസം നമുക്ക് ഒരു 6 ഫ്ലവർ മാത്രമാണ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ 6 എണ്ണം വെച്ചിട്ട് ഒരു 7 ദിവസം കളക്ട് ചെയ്താൽ തന്നെ 42 എണ്ണം മാത്രമാണ് നമ്മൾ ഇതിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി നമ്മൾ കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് യൂസ് ചെയ്ത് കൊടുത്ത് ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എവിടെയോ നമുക്ക് യൂസ് ചെയ്ത് കൊടുത്ത് ബൈ ചെയ്യേണ്ടത് എന്നുകൂടി നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വന്ന് ആ ഒരു ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ കാണാം. ഫ്ലവറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 10 UC ആണ്. 10 UC സ്പെൻഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം 150 UC സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഔട്ട്ഫിറ്റ് പെർമനൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ട് ആ ഒരു ഈവൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കൂപ്പൺ മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാക്സിമം ആ കൂപ്പൺ മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത്രയും നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിനോട് അങ്ങനെ അത്രത്തോളം താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് UC സ്പെൻഡ് ചെയ്ത് മേടിക്കാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് അത്രയും നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് മേടിക്കാം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.